ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഉണ്ണിയപ്പം വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് 250 ഗ്രാം അരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകി വൃത്തിയാക്കിയെടുത്ത അരിയാണ്. അതേപോലെ 1 ടേബിൾ സ്പൂൺ ജീരകം, മീഡിയം സൈസ് ചുക്ക് എടുത്തിട്ടുണ്ട്, 20 ഏലക്ക എടുത്തിട്ടുണ്ട്, 1 പിടി തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 5 പാളാന്തോടൻ പഴമാണ്, വലിയ പാളാന്തോടൻ പഴമാണ് 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്, അത് പാനിയാക്കി എടുത്തതാണ്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആ തേങ്ങാക്കൊത്ത് നന്നായിട്ട് നെയ്യില് വറുത്തെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറാവേണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. ആ നെയ്യിൽ തന്നെ നമുക്ക് ചുക്കും ഏലക്കും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ജീരകവും കൂടി ഒന്ന് ചേർത്ത് നെയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. പച്ചരിയാണ് എടുത്തേക്കുന്നത്, 4 മണിക്കൂർ തന്നെ കുതിർത്ത് വെക്കണം. അതിലേക്ക് നമുക്ക് പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ 250 ഗ്രാം ശർക്കര പാനിയാക്കി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കരയുടെ അളവ് കൂട്ടാം. ഇത് പാകത്തിനുള്ള മധുരമാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും ചുക്കും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുക്കണം. പാനിയാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്, നമ്മുടെ കൺസിസ്റ്റൻസി മാറിപ്പോകരുത്. ഈ ഒരു രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഒരുപാട് വെള്ളം കൂടിപ്പോയാലും അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരടച്ച് 4 മണിക്കൂർ മാറ്റി വെക്കണം. ഇതിവിടെ ഇപ്പോൾ 4 മണിക്കൂർ ആയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പാകത്തിനുള്ള മധുരമാണ് ഇട്ടിട്ടുണ്ടെന്നെങ്കിൽ നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമേ ഇല്ല, ഉപ്പിടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം ചൂടാക്കാൻ വെക്കാം. ചൂടായതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ. നെയ്യിൽ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം മാവ് ഓരോ ബോളിലേക്കും കോരി ഒഴിക്കാം. ഒരുപാട് നേരം കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഈസ്റ്റിന് പകരം നമുക്ക് സോഡാപ്പൊടി ചേർക്കാം. അതേ അളവിൽ സോഡാപ്പൊടി ചേർക്കാവുന്നതാണ്. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തിരിച്ചിടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.